എൻ കല്യാണകൃഷ്ണന്റെ സംവിധാനത്തിൽ ജയൻ രവി, പ്രിയങ്ക, ഭവാനി ശങ്കർ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി തമിഴിൽ പുറത്തിറങ്ങിയ സിനിമയാണ് അഖിലൻ. ദ കിങ് ഓഫ് ഇന്ത്യൻ ഓഷൻ എന്ന ടാഗ് ലൈനോട് കൂടി ഇറങ്ങിയ ഈ സിനിമ ഇന്ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസിനെത്തിയിരിക്കുന്നു. ഇന്ന് ഞാൻ കണ്ട അഖിലൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ. പോയ വാരം തമിഴിൽ പുറത്തിറങ്ങിയ അയോധ്യ എന്ന മനോഹരമായ ചിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരു വീഡിയോയായി ചെയ്തിരുന്നു. മുകളിലെ ലിങ്ക് വഴിയോ കമന്റ് ബോക്സിലെ ലിങ്ക് വഴിയോ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. ട്രെയിലറിൽ നമ്മൾ എന്താണോ കണ്ടത് അതിൽ നിന്നും വിഭിന്നമായ ഒന്നല്ല കഥയോ കഥാപരിസരമോ. ചരക്കു തുറമുഖവും അവിടുത്തെ ഇല്ലീഗലായുള്ള സ്മഗ്ലിംഗുമാണ് അഖിലൻ എന്ന സിനിമ പറയുന്നത്. അതേ പോർട്ടിൽ ഒരു ക്രെയിൻ ഓപ്പറേറ്ററായി ജോലി നോക്കുകയാണ് നായകനായ അഖിലൻ. അഖിലൻ അറിയാതെ ഒരു കണ്ടെയ്നർ പോലും ആ ഹാർബറിൽ നിന്ന് കപ്പലിലേക്ക് കയറാറില്ല. ഈയൊരു കഥാപരിസരവും തുടർ സംഭവങ്ങളുമാണ് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള അഖിലൻ പറയുന്നത്. പുഷ്പരാജിന്റെ പുഷ്പയിലെ വളർച്ചയും KGFലെ റോക്കിഫായുടെ ഉയർച്ചയും ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള സീനുകളും സാഹചര്യങ്ങളാണ് അഖിലനിൽ ഭൂരിഭാഗവും കല്യാണകൃഷ്ണൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. 2015 ഇതേ സംവിധായകനിൽ നിന്നും പിറന്ന ഭൂലോകം എന്ന ജയം രവി ചിത്രത്തിൽ കാര്യങ്ങളെ വളരെ വെടിപ്പായും കൺവിൻസിംഗ് ആയും പറഞ്ഞ കല്യാൺ കൃഷ്ണന് പക്ഷേ അഖിലനിൽ പണി പാളിയിട്ടുണ്ട്. മൊത്തം സിനിമയും വെറും ഫ്ലാറ്റായ രീതിയിൽ ഓരോ സീനുകൾ കാണിച്ചു കാണിച്ചു പോവുക മാത്രമായിരുന്നു. എവിടെയും നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു എൻഗേജിംഗ് ഫാക്ടറോ മറ്റോ സിനിമയിലില്ല. കാലങ്ങളായി പല സിനിമയിൽ കണ്ടുവന്ന ക്ലീഷെ പ്രമേയത്തെ ഒരു ഹാർബർ പശ്ചാത്തലത്തിൽ പറഞ്ഞു എന്നത് മാത്രമാണ് ഇവിടത്തെ പുതുമ. ഒപ്പം ഒരു കളർ ടോൺ മാറ്റിയ ജയൻ രവിയുടെ മുഖവും സ്ക്രീനിൽ കാണാം. തുറമുഖത്തെ കാഴ്ചകളും ക്രെയിൻ ഉപയോഗിച്ച് കണ്ടെയ്നറുകളെ കപ്പലിലേക്ക് കയറ്റുന്നതും ഇറക്കുന്നതുമൊക്കെ VFX ഉപയോഗിക്കാതെ ഒറിജിനലായി തന്നെ ചിത്രീകരിച്ചത് നന്നായിരുന്നു. ആ കാഴ്ചകളെ കൃത്യമായി ഒപ്പിയെടുത്ത് സ്ക്രീനിലെത്തിച്ചതിന് ക്യാമറ വിഭാഗം പ്രത്യേക പ്രശംസ അർഹിക്കുന്നു. ഒരു സമയത്ത് അണ്ടർ റേറ്റഡ് മ്യൂസിക് ഡയറക്ടർ എന്ന് നമ്മളെല്ലാം വിശേഷിപ്പിച്ചിരുന്ന സാം CS ഔട്ട്ഡേറ്റഡ് ആയി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി അഖിലൻ കൂടിയാകുമ്പോൾ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. പുള്ളി ഇപ്പോഴും പഴയ വിക്രം വേദ വൈബിൽ നിന്നും വെളിയിൽ വന്നിട്ടില്ല. അതിന്റെ പ്രതിഫലനം തൊട്ടടുത്ത് വന്ന പകലും പാതിരാവിലും ഈ അഖിലനിലും നമുക്ക് കാണാം. വളരെ ചൈൽഡിഷായ സംഭാഷണങ്ങളാണ് ഇത്തരം ഒരു മാസ് ആക്ഷൻ സിനിമയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. ഉദാഹരണമായി, കടലിൽ നിന്ന് ഉപ്പ് വേണമെങ്കിൽ വേർതിരിക്കാനാകും, പക്ഷേ ഹാർബറിൽ നിന്ന് അഖിലനെ പിരിക്കാനാവില്ല. എന്തേ KGFും പുഷ്പയും പോലെ അമ്മ സെന്റിമെന്റ്സ് വന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ വന്ന ഫ്ലാഷ് ബാക്ക് സീനുകൾ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെ വളരെ തണുപ്പനായാണ് തോന്നിയത്. പ്രകടനത്തിൽ ജയൻ രവി അഖിലനെ ഒരു പരിധിവരെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് എങ്കിലും ഡാൻസിലൊക്കെ കഷ്ടപ്പെടുന്നതായും തോന്നി. പതിവ് തമിഴ് സിനിമാ നായികാ സങ്കല്പത്തിന് കോട്ടം തട്ടാതെ കാക്കിവേഷത്തിൽ പ്രിയാ ഭവാനിയും എത്തിയിട്ടുണ്ട്. തമിഴിലേക്ക് പറിച്ചു നട്ട ട്രേഡ് മാർക്ക് ചേട്ടാവിലനായി ഹരീഷ് പേരടിയെ അഖിലനിൽ കാണാം. ഓടി വന്ന് വീഴുന്ന ഒരു സീൻ സിനിമയിലുണ്ട്. അപ്പോഴത്തെ പേരടിയുടെ ഭാവമൊക്കെ നന്നേ ചിരിവുളവാക്കി. അല്പമെങ്കിലും മെച്ചമെന്ന് തോന്നിയ ആദ്യ പകുതിയെ നന്നേ മാറ്റിമറിച്ച ഒരു രണ്ടാം പകുതി മൊത്തം സിനിമയെയും താഴോട്ട് വലിക്കുന്നുണ്ട്. ക്ലൈമാക്സിൽ അഖിലനെ അങ്ങനെ ചിത്രീകരിച്ചത് തമിഴ് ക്ലീഷെ സിനിമകളുടെ ലിസ്റ്റിലേക്ക് അഖിലനെയും ചേർത്ത് വയ്ക്കുന്നുണ്ട്. ആകെ മൊത്തം നിരാശ നൽകിയ ശരാശരിക്കും താഴെയുള്ള ഒരു സിനിമാനുഭവം.